ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം ചെറിയ നേട്ടങ്ങളൊക്കെ വന്നു ചേരുവാൻ ഭാഗ്യമുള്ള ഒരു വാരമാണ്. ജോലിയിലൊരു ഉയർച്ചയോ അല്ലെങ്കിൽ ജോലിയിൽ അല്പം ഒരു ശമ്പള കൂടുതലോ ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. വൈകാരികമായിട്ട് അകൽച്ചയുണ്ടായിരുന്നവരുമായിട്ട് അടുക്കുവാനുള്ള ഒരവസരം ലഭിക്കാനുള്ള യോഗമുണ്ട്. പ്രത്യേകിച്ച് പ്രണയ കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം കൊണ്ടുണ്ടായിട്ടുള്ള അകൽച്ചയൊക്കെ അങ്ങ് കുറയാനുള്ള യോഗമുണ്ട്. ബന്ധുക്കളുമായിട്ട് ഈ പാർട്ടിഷനുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അത് കുറയ്ക്കുവാനായിട്ടും സാഹചര്യം ഒരുങ്ങും എന്നുള്ള കാര്യം അറിയാം. ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ളവർക്ക് ചെറിയ ടെൻഷൻസ് ഈ വാരവും തുടരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ലാൻഡ് ട്രാൻസാക്ഷൻസ് ഒക്കെ വസ്തു വിൽക്കുക വാങ്ങുക ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം. വാഹനം വിൽക്കുക വാങ്ങുക അതും വളരെ ശ്രദ്ധയോടുകൂടി വേണം. സിനിമ ടി വി രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവസരങ്ങൾ ഇങ്ങനെ സൂചന നൽകിയിട്ട് അതങ്ങോട്ട് നീങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഈ വാരം കാണുന്നുണ്ട്. അപ്പോൾ അത് പൊതുവെ എല്ലാ കാര്യങ്ങളിലും എന്തോ ഒരു ശക്തി അത് തടസ്സപ്പെടുത്തുന്നു അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ എന്നാൽ അതിൻ്റെ ഒരു സൂചന ലഭിക്കുകയും ചെയ്യും. ചിലർക്ക് അത് അനുകൂല ഭാവം വരികയും ചെയ്യും. എന്താ ഇപ്പം ഇങ്ങനെ സൂചന കാണിച്ചിട്ട് അത് പിന്നെ അങ്ങോട്ട് ശരിയായിട്ട് വരുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നല് ഉണ്ടാകുന്ന ഒരു വാരമാണ് എന്നുള്ളത് കൊണ്ടാണ് സുബ്രഹ്മണ്യ പ്രീതി അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ദേവസേനാപതി ഒരു ഭാവത്തിലിരിക്കുന്ന ദത്തത്തോടുകൂടിയിരിക്കുന്ന ഒരു സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം വളരെ നല്ലതാണ്. സുബ്രഹ്മണ്യ ഷോഡശ ജപിക്കുന്നതും സുബ്രഹ്മണ്യ സ്തോത്രം ജപിക്കുന്നതും കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ തടസ്സങ്ങൾ പ്രത്യേകിച്ച് അനുകൂല സൂചനകൾ വന്നിട്ട് അത് നടക്കാതെ പോകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഈ പരിഹാരം കൊണ്ട് ആ പ്രയാസങ്ങൾ അങ്ങോട്ട് നീങ്ങും. എന്താണോ തടസ്സം, വ്യക്തിയാണോ അല്ലെങ്കിൽ ഒരു സാഹചര്യമാണോ തടസ്സം, ആ തടസ്സം അങ്ങോട്ട് നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. വിദ്യാർത്ഥികൾക്ക് പല പല കാരണങ്ങൾ കൊണ്ടും പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കുവാൻ കഴിയുന്ന ഒരു വാരമല്ല. അവർക്ക് പല കാര്യങ്ങളും തടസ്സം വരാം. അങ്ങോട്ട് പഠിച്ചു തീർക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസം വരും. കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രയാസം കൊണ്ട് മനസ്സിൻ്റെ സ്വസ്ഥത കുറയുവാനുള്ള സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ പറ്റിയ വാരമല്ല. വിവാഹാലോചനകളിൽ എന്തോ ഒരു തടസ്സം വരുന്നു എന്ന് തോന്നിപ്പിക്കാം എന്നുള്ളതുകൊണ്ട് ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകും. ഈ രാശിനാഥനായിട്ടുള്ള വ്യാഴനെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വണങ്ങുന്നതുകൊണ്ട് ദൈവാധീനം വർദ്ധിക്കുകയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രയാസങ്ങളൊന്നും അനുഭവത്തിൽ വരില്ല. വന്നാൽ തന്നെയും അതങ്ങ് നീങ്ങിക്കോളും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. മനസ്സിന് സമാധാനവും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാനായി ഈ പ്രാർത്ഥനയും വ്യാഴ സ്തോത്രം ജപിക്കുകയും വേണം. മനസ്സിന് സന്തോഷവും കുടുംബത്തിന് ഐശ്വര്യവും വന്നു ചേരും.